ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് കടന്നു കോൺഗ്രസും. AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ നേതൃത്വത്തിൽ ഇന്നും നാളെയും യോഗം ചേരും. KPCC അധ്യക്ഷൻ മത്സരിക്കുമെന്നത് അഭ്യൂഹം മാത്രമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. അടിസ്ഥാനരഹിതമായ വാർത്തകളാണ്. KPCC പ്രസിഡന്റ് മത്സരിക്കണമോ വേണ്ടയോ എന്ന് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത്. അദ്ദേഹത്തിന് മത്സരിക്കാനുള്ള പ്രയാസമല്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം KPCC പ്രസിഡന്റ് സ്ഥാനവും ഇതും കൂടി ഒരുമിച്ച് കൊണ്ടുവരുമ്പോൾ ആ ജോലി തിരക്കാണ് അദ്ദേഹം പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അത് പാർട്ടി അതിനെക്കുറിച്ച് ആലോചിച്ച് തീരുമാനമെടുക്കും. അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് അതിൻ്റെ അകത്ത് മുഖ്യം. അദ്ദേഹവുമായിട്ട് സംസാരിച്ച് അദ്ദേഹവുമായിട്ട് കൂടിയാലോചിച്ച് പിന്നെ പാർട്ടി പറയുന്ന ഏത് കാര്യങ്ങളും ചെയ്യുമെന്ന് അദ്ദേഹം ഇതിനു മുമ്പേ വളരെ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. സിറ്റിംഗ് MPമാർ മത്സരിക്കുമെന്നതാണ് കോൺഗ്രസിലെ ധാരണ. അതേസമയം രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് എത്തുമോ എന്നതിൽ അനിശ്ചിതത്വം തുടരുകയാണ്. വയനാട്ടിൽ മത്സരിക്കുന്ന കാര്യത്തിൽ രാഹുൽ ഗാന്ധി തന്നെ നിലപാട് അറിയിക്കുമെന്നാണ് കോൺഗ്രസിന്റെ വിശദീകരണം. MG പ്രതീഷ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, AICC ജനറൽ സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന ചർച്ച, സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം പ്രധാനപ്പെട്ടതാണ്. സിറ്റിംഗ് MPമാരൊക്കെ മത്സരിക്കുമെന്നതാണ് ഒരു പൊതു നയം. പക്ഷെ കണ്ണൂരിൽ സുധാകരൻ ഉണ്ടാകുമോ, വയനാട്ടിൽ രാഹുൽ ഗാന്ധി ഉണ്ടാകുമോ, ഈ രണ്ട് ചോദ്യങ്ങൾക്ക് തീർച്ചയായും വിജയകുമാർ. കാരണം ഈ കോൺഗ്രസ് ലീഗിന് മുന്നിൽ വെച്ച ഫോർമുല ലീഗ് അംഗീകരിച്ചതോടെയാണ് ഈ ഉഭയകക്ഷി ചർച്ചകൾ പൂർത്തിയാവുകയും പിന്നീട് കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് ഇപ്പോൾ കടക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ വലിയൊരു പ്രതിസന്ധി കോൺഗ്രസിന്റെ മുന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ടുണ്ട് ഈ ഘട്ടത്തിൽ. അതുകൊണ്ട് തന്നെ ഇന്നും നാളെയുമായി സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ AICC കേരളത്തിന്റെ തന്നെ AICC ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി തിരുവനന്തപുരത്ത് എത്തുന്നുണ്ട്. ഇന്നും നാളെയും യോഗം ചേരും. നാളെയാണ് സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ചേരുന്നത്. ഈ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ കോൺഗ്രസ് മത്സരിക്കുന്ന 16 സീറ്റുകളുടെയും സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച ഒരു തീരുമാനമുണ്ടാകുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അതേസമയം വയനാട് ആലപ്പുഴ സീറ്റുകളിൽ ഒരു അനിശ്ചിതത്വം ഇപ്പോഴും തുടരുന്നുണ്ട്. വയനാട് രാഹുൽ ഗാന്ധി തന്നെ മത്സരിക്കണമെന്നതാണ് കേരള ഘടകത്തിന്റെ ആഗ്രഹമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്നും പറഞ്ഞിട്ടുണ്ട്. അതേസമയം ഈ ആലപ്പുഴയിൽ KC വേണുഗോപാൽ മത്സരിക്കുമോ എന്ന കാര്യത്തിൽ ഇനിയും ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡ് തീരുമാനം എടുക്കുമെന്ന ഒരു വിശദീകരണം മാത്രമാണ് നേതാക്കൾ നൽകിയിരിക്കുന്നത്. നേരത്തെ തന്നെ പാർട്ടിയിൽ ഉണ്ടായിരുന്ന ഒരു ധാരണ നിലവിലെ സിറ്റിംഗ് MPമാർ മത്സരിക്കണം എന്നതാണ്. പക്ഷേ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ VD സതീശൻ പറഞ്ഞത് കെ സുധാകരൻ മത്സരിക്കുമോ എന്ന കാര്യം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രചാരണങ്ങൾ അഭ്യൂഹം മാത്രമാണ് എന്നും ഇനി വരുന്ന യോഗത്തിലും മറ്റ് ചർച്ചകളിലും മാത്രമായിരിക്കും ആരൊക്കെ എവിടെ മത്സരിക്കുമെന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാവുക എന്നതാണ് പ്രധാനമായും കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം അറിയിക്കുന്നത്. എന്തായാലും വിജയപ്രതീക്ഷയുള്ള മണ്ഡലങ്ങളിലടക്കം പ്രമുഖരായ സ്ഥാനാർത്ഥികളെ നിർത്തുക, ഒപ്പം സിറ്റിംഗ് MPമാരെ തുടരാനുള്ള അല്ലെങ്കിൽ അവരെ അവിടെ തന്നെ നിർത്തിക്കൊണ്ടുള്ള ഒരു പരീക്ഷണം തന്നെയായിരിക്കും എന്തായാലും കോൺഗ്രസ് നടത്തുന്നത്. LDF സ്ഥാനാർത്ഥികൾ ഇതിനോടകം തന്നെ പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എത്രയും വേഗം സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി കളത്തിലിറങ്ങുക എന്നതാണ് കോൺഗ്രസിൻ്റെ മുന്നിലുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഇന്നും നാളെയുമായി സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി ഈ പട്ടിക ഹൈക്കമാൻഡിന് കൈമാറുകയും അന്തിമ പ്രഖ്യാപനം ഉണ്ടാകും എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. വിജയകുമാർ. യെസ്, MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴയിൽ ആര്, കണ്ണൂരിൽ ആര്, രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് തിരികെ എത്തുമോ, ഈ മൂന്ന് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്കാണ് ഈ ദിവസങ്ങളിൽ ഉത്തരം ലഭിക്കേണ്ടത്. അതിൽ വയനാട്ടിലെ കാര്യത്തിൽ ഒരു തീരുമാനം രാഹുൽ ഗാന്ധി തന്നെ എടുക്കും എന്നാണ് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. KPCC അധ്യക്ഷൻ മത്സരിക്കണമോ എന്നതിലെ തീരുമാനവും ഹൈക്കമാൻഡ് എടുക്കും. KC വേണുഗോപാൽ ആലപ്പുഴയിലേക്ക് വരുമോ എന്ന ചോദ്യത്തിനും അദ്ദേഹം തന്നെയാണ് ഉത്തരം നൽകേണ്ടത്. അദ്ദേഹത്തിൻ്റെ ചോയ്സാണ് എന്നാണ് KPCC നേതാക്കളും പ്രതിപക്ഷ നേതാക്കളും ഒക്കെ അറിയിക്കുന്നത്. MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്.